നമസ്കാരം. കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിലെ ഗ്രൂപ്പിസം ഇനി അനുവദിക്കില്ലെന്ന് ബി ജെ പിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷിന്റെ അന്ത്യശാസനം നേതാക്കൾക്ക്. പാർട്ടി പുനഃസംഘടന ഉടനുണ്ടാകും. പ്രവർത്തന മികവ് മാത്രമാകും കേരളത്തിലെ പുനഃസംഘടനയെ സ്വാധീനിക്കുക എന്ന സന്ദേശവും സന്തോഷ് കേരളത്തിലെ നേതാക്കൾക്ക് നൽകി കഴിഞ്ഞു. ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയവും ദേശീയ നേതൃത്വമാകും നടത്തുക. കേരളത്തിലെ സാഹചര്യങ്ങൾ അടുത്തറിയാവുന്ന സന്തോഷ് ബി ജെ പിയിലെ രണ്ടാമനാകുമ്പോൾ കേരള ഘടകത്തിലെ നേതാക്കൾക്ക് നെഞ്ചെടുപ്പ് കൂടുകയാണ്. കേരളത്തിന്റെ ചുമതലകളിൽ നിന്ന് ദേശീയ സഹസംഘടനാ സെക്രട്ടറി ബി എൽ സന്തോഷിനെ മാറ്റണമെന്ന് കേരളത്തിലെ ആർ എസ് എസ് ആവശ്യപ്പെട്ടതായും നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. കുമ്മനം രാജശേഖരനെ മാറ്റണമെന്ന് കേന്ദ്ര നേതൃത്വത്തിന് റിപ്പോർട്ട് നൽകിയതും സന്തോഷായിരുന്നു. ആറു വർഷമായി കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന ദേശീയ സഹസംഘടനാ സെക്രട്ടറിയാണ് കർണാടകക്കാരനായ ബി എൽ സന്തോഷ്. വി മുരളീധരൻ അധ്യക്ഷനായിരിക്കുമ്പോഴാണ് ഇദ്ദേഹം കേരളത്തിന്റെ ചുമതല കൂടി ഏറ്റെടുക്കുന്നത്. സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുക്കാൻ സമവായം എന്ന പേരിൽ സന്തോഷിന്റെ നേതൃത്വത്തിൽ പാലക്കാട്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരുടെ യോഗം വിളിച്ചിരുന്നു. കെ സുരേന്ദ്രൻ മാത്രമാണ് എത്തിയത്. ബാക്കിയുള്ളവരെ ആർ എസ് എസ് നേതൃത്വം പിന്തിരിപ്പിച്ചത് വലിയ വാർത്തയുമായിരുന്നു. അന്ന് ഗ്രൂപ്പിസത്തിന്റെ പേരിൽ മാറി നിന്നവരെല്ലാം ഇന്ന് വെട്ടിലായിരിക്കുകയാണ്. ഇനി സന്തോഷാകും ബി ജെ പിയിലെ എല്ലാ കാര്യങ്ങളും നിശ്ചയിക്കുക. അച്ചടക്കം കേരളത്തിൽ നടപ്പാക്കുമെന്ന സന്ദേശം നേതാക്കൾക്ക് സന്തോഷം നൽകിയിട്ടുണ്ട്. പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ ഇനി സ്ഥാനമുള്ളൂ എന്നാണ് സന്തോഷിന്റെ നിലപാട്. പാർട്ടിയെ അഴിച്ചു പണിയും. അത് എത്രയും വേഗം ഉണ്ടാകുമെന്നാണ് സൂചന. മെമ്പർഷിപ്പ് പരിപാടികൾ കഴിഞ്ഞാലുടൻ തീരുമാനമുണ്ടാകും. പി എസ് ശ്രീധരൻപിള്ളയുടെ പിൻഗാമി ആരാകണമെന്നതിൽ വ്യക്തമായ ധാരണ സന്തോഷിനുണ്ട്. ഇത് മാത്രമാകും ഇനി പ്രഖ്യാപനത്തിൽ പ്രതിഫലിക്കുക. അമിത്ഷായോടും കേരളത്തിലെ സാഹചര്യത്തെക്കുറിച്ച് സന്തോഷ് പ്രത്യേകമായി തന്നെ ചർച്ച നടത്തിയിട്ടുണ്ട്. അണികളിൽ ആവേശം വിതർന്ന പുതിയ നേതൃത്വത്തെ കേരളത്തിലെ ചുമതല ഏൽപ്പിക്കാനാണ് സന്തോഷിന്റെ ആലോചന. ഇതിനായി ജില്ലാതലം മുതൽ അഴിച്ചു പണിയാനാണ് സന്തോഷ ഉദ്ദേശിക്കുന്നത്. കേരളത്തിലെ ബലിദാനികളുടെ പ്രശ്നം ദേശീയ തലത്തിൽ ചർച്ചയാക്കിയതും സന്തോഷ് തന്നെയാണ്. ഇതിന്റെ നേട്ടം ബി ജെ പിക്ക് ഉത്തരേന്ത്യയിൽ കിട്ടുകയും ചെയ്തു. കമ്മ്യൂണിസ്റ്റ് അക്രമ രാഷ്ട്രീയം ദേശീയ തലത്തിൽ ചർച്ചയായെങ്കിലും അതിന്റെ ഗുണം കേരളത്തിൽ ഉണ്ടായില്ല. ഇതിനായി ആഹുതി എന്ന രേഖ തയ്യാറാക്കിയതും സന്തോഷ് തന്നെയാണ്. എന്തുകൊണ്ട് ഇത് കേരളത്തിൽ വോട്ടായി മാറുന്നില്ല എന്നത് സന്തോഷിന് വ്യക്തമായി അറിയാം. അടുത്തട്ടിൽ സംഘടന ഇല്ലാത്തതും നേതാക്കളുടെ പിടിപ്പുകേടും സന്തോഷ് തിരിച്ചറിയുന്നുണ്ട്. കർണാടകയിൽ ബി ജെ പി ശക്തമായ പാർട്ടിയാക്കി മാറ്റിയ സന്തോഷ് ദേശീയ ജനറൽ സെക്രട്ടറി ആകുമ്പോൾ കൂടുതൽ ശ്രദ്ധ നൽകുക കേരളത്തിലാകും. തമിഴ്നാട്ടിലും കേരളത്തിലും മുന്നേറ്റം ഉണ്ടാക്കാനാവാതെ ബി ജെ പിയുടെ കുതിപ്പ് പൂർണ്ണമാകില്ലെന്ന ട്വീറ്റ് സന്തോഷിട്ടതും ശ്രദ്ധേയമാണ്. ഉത്തരേന്ത്യയിൽ പിടിമുറുക്കിയ ബി ജെ പിയുടെ മനസ്സിൽ കേരളവും തമിഴ്നാടും അടക്കമുള്ള ദക്ഷിണേന്ത്യയിലെ കുതിപ്പിലാണെന്നതിന്റെ സൂചനയാണ് സന്തോഷിന്റെ പദവി നേട്ടവും. മുഴുവൻ സമയ ആർ എസ് എസ് പ്രചാരകനായ സന്തോഷ് കർണാടകയിൽ സംഘടനാ കാര്യങ്ങളുടെ ചുമതലക്കാരനായി 8 വർഷം സേവനമനുഷ്ഠിച്ച ശേഷമാണ് 2014 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്ന ദേശീയ ഭാരവാഹിയായത്. മുതിർന്ന നേതാവായ വി സന്തോഷിന്റെ പേരും നേരത്തെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്നു. എന്നാൽ ഭാഷാ കൈകാര്യം ചെയ്യുന്നതിലും മറ്റുമുള്ള പ്രാവീണ്യം സന്തോഷിന് തുണയായി. അങ്ങനെയാണ് പാർട്ടിയിലെ രണ്ടാമനായി സന്തോഷ് എത്തുന്നത്.